കണ്ണാടി നോക്കി എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കി. അമ്മ യേശു നാളെ പൊളിക്കും കേട്ടാ. പിന്നെ അമ്മ അമ്മ നാളെ നിങ്ങളോ അവൻ്റെ ഒപ്പം പോകണ്ട പരിപാടിക്ക്. പിള്ളേര് നിങ്ങൾക്ക് എന്ത് കഥാപുരുഷൻ വരുന്നുണ്ട്. അതെ കേശുവാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും സംസാര വിഷയം. സ്കൂളില്, ട്യൂഷൻ സെന്ററില്, സേവാ കേന്ദ്രത്തില്, ആൾക്കാരുടെ ഇടയില്, നാട്ടുകാരുടെ ഇടയില്, അങ്ങനെ മൊത്തം കേശുവിന്റെ പുകയിൽ നാട് മൊത്തം ഇങ്ങനെ അറിഞ്ഞു പോവാണ്. മിക്കവാറും ഈ കല്ലൊലി ദേശം വിട്ടു പോകും. വാഴക്കാലൊക്കെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അല്ല ഈ കല്ലൊലിയെ കുറിച്ചുള്ള ഈ ആളുടെ. ഓ കറക്റ്റ് അച്ഛേ. പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഇങ്ങനെ പുതിയ പുതിയ കുറച്ച് നമ്പറുകളൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. പിള്ളേരെ കയ്യിലെടുക്കണമല്ലോ. ഈ അടുക്കളയിൽ അങ്ങനെ തട്ടാങ്കി വൃത്തിയിടാക്കരുത് ഇവിടെ പോടന്ന്. എന്റെ അമ്മ ഇതിൽ കൂടുതൽ അടുക്കളയിൽ എന്ത് വൃത്തിയിടാൻ ഒരു വാഴ കയ്യിലിരിക്കുന്ന കാക്ക. ആരെ? വാഴ കയ്യിൽ കരയാണ്. ഓക്കെ, ദൂരെ ഇരിക്കുന്ന ഒരു മരത്തില് ഒരു കുയില് കൂവാണ്. ഞാൻ നോക്കിയ എനിക്ക് പറ്റണല്ലോ ഭയങ്കര. നീ സംഭവം ഇതേ സമയത്ത് കിളികള്, കുഞ്ഞു കുഞ്ഞു കിളികളുടെ കളകളാരോ. അമ്മ എല്ലാം കിളിക്കുഞ്ഞു. കുഞ്ഞ് കളകളാരോ ആണല്ലോ. അല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ എലിക്കുഞ്ഞാണെന്ന്. എലിക്കുഞ്ഞ അല്ല കിളികള്. ചില സമയത്ത് വേവലെങ്ത് ഒരേ പോലെ തോന്നുന്നു നമുക്ക്. വലിയൊരു മലയുടെ മുകളിൽ നിന്ന് ഒരാട്. കേശു ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഈ മലയുടെ മുകളിൽ നിൽക്കുന്ന ആടും താഴെ നിൽക്കുന്ന ആടും തമ്മിൽ വ്യത്യാസം ഒന്നും കരച്ചില്ല? എക്കോ കേട്ടില്ല? കേട്ടില്ല, രണ്ടു മൂന്നാണ് വന്നില്ലേ? ഞാൻ കേട്ടായിരുന്നു, എനിക്ക് തോന്നിയായിരുന്നു. വേറെ നീ കഴുത ട്രൈ ചെയ്ത് നോക്കിയേ. കഴുതി അറിയോ? പിന്നെ അതൊക്കെ ചെയ്യാലോ, സിമ്പിൾ സാധനം. കറക്റ്റ് ഒറിജിനൽ ലെവലാണ് സാധനം. നീ എങ്ങനെ കറി ഭയങ്കര സംഭവമാണ്. അമ്മ ഞാൻ എന്നാ ചൂസ് സെന്റർ വരെ പോയിട്ട് വരട്ടെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കിട്ട് പോണ വഴിക്ക് ഇതൊക്കെ പ്രാക്ടീസ് കൊണ്ടുപോകോ. എവിടെയാണ് ബാലു? ആ ഇന്ന് വരുമോ? അത് വൈകിട്ട് വരുമോ? അപ്പൊ എങ്ങനെയാ കഴിച്ചിട്ട് വരുമോ? ആ പിള്ളേരാ, പിള്ളേര് കേശുവിൻ്റെ മറ്റേ ട്യൂഷൻ ക്ലാസ്സില്ലേ, അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ട്. ആ അതിനുവേണ്ടി പോയേക്കുക. ആ കേശു എന്തൊക്കെയോ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ആ എന്തൊക്കെയാണെന്ന് അറിയില്ല, നിങ്ങളെ സ്വഭാവമല്ലേ, ഇവിടെ നിന്ന് ഒന്ന് പറയാം, അവിടെ പോയി എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. മിമിക്രിയാ, പാട്ടാ, എന്തൊക്കെ ആ പാട്ടെന്നൊക്കെ പറയണ്ട, എനിക്കറിയില്ല മിമിക്രിയാണോ പാട്ടാണോന്നൊക്കെ. ഓ ശരി, എന്താ ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കാം. ആ ഇവരെന്താ അവിടെ നിന്ന് ചാടി തുള്ളി പറഞ്ഞു? എന്താ കഴിഞ്ഞോ അല്ല? കഴിഞ്ഞ് നേരത്തെ കഴിഞ്ഞപ്പോ പ്രോഗ്രാം എല്ലാം. അവർക്ക് എന്തേ? ആ അതിന്റെ ഒന്നും കാര്യം പറയാതിരിക്കുന്ന നല്ലത്. എന്താ രണ്ടും കണക്ക് തന്നെ? രണ്ടുമല്ല, എല്ലാം കണക്ക് തന്നെ. അമ്മയും കണക്ക് തന്നെ. അമ്മ ഞാനെന്തേ തരാം നിന്നെ? മനുഷ്യൻ കഷ്ടപ്പെട്ടാണ് ഒരു വില ഉണ്ടാക്കി വീണത്, അത് കളഞ്ഞു കുളിക്കാനായിട്ട് കുറെ നാശങ്ങൾ. സൂക്ഷിച്ച് സംസാരിക്കണം, നിന്റെ മുതിർന്നവരാണ് നീ പറയുന്ന നാശങ്ങൾ എന്നൊക്കെ. ആ മുതിർന്നവരായോണ്ടാണ് ഇപ്പോഴും ഞാൻ വീടോടെ വിട്ടേക്കണം, അല്ലെങ്കിൽ എന്നെ കൊന്നേ ഇതിനൊക്കെ. എന്തിനാ കാര്യം കിടന്ന് ഒച്ചെടുക്കുന്ന കാര്യം പറയടാ. കാര്യം ആ താ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നാലും അടിയാവും, ഞാൻ പോണു കേട്ടാ. ഇവരിതെന്ത് പറ്റി വെറുതെ കിടന്ന് തുള്ളണത്? എന്താ അവൻ ചാടി തുള്ളി അകത്തോട്ട് പോയി, എന്താ കാര്യം? എന്തെന്ന്, എന്താ വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഞങ്ങൾ ഒന്നും ചെയ്തില്ലമ്മ, ഞങ്ങൾ വിചാരിച്ചു ചാടിക്കറി മിമിക്രി കാണിക്കുമെന്ന്. മിമിക്രി കാണിച്ചാ? അമ്മ നമ്മൾ നേരത്തെ ചുമ്മാ കയറി ഇളക്കിയാണെന്ന് അവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന്. ആ എനിക്ക് മനസ്സിലായില്ല, അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഞാനേ നിങ്ങളൊക്കെ വിശ്വസിച്ചു വിശ്വസിച്ച്. എടാ ആക്ച്വലി പ്രശ്നം എന്താന്ന് പറയടാ. എന്തോന്ന് പ്രശ്നം? അമ്മ എല്ലാരും പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇവന്റെ അവതരണം ആയിരുന്നു മിമിക്രി. നിന്റെ ഡാൻസ് കഴിഞ്ഞിട്ട് മിമിക്രി? മിമിക്രി അതും കാണിച്ച ജയൻ. അവിടുത്തെ പിള്ളേരൊക്കെ കൂവി തുടങ്ങിയില്ലേ, അന്നാണെങ്കിൽ സ്വയം മനസ്സിലാവണ്ട പൊട്ടനാണ് ഇറങ്ങി പോണത്. ഹി കണ്ടിന്യൂ. പൊട്ടൻ ഞാൻ പൊട്ടനാ, അതുകൊണ്ടാണല്ലോ കണ്ടിന്യൂ ചെയ്തത്. ബാക്കി പറ ബാക്കി പറ കൂവിയമ്മ അയക്കും ബുക്കും ഇല്ലാതെ കൊച്ചു പിള്ളേർ വരെ ഒന്ന് കൂവിയമ്മ. എന്നെ സാറാന്ന് വിളിച്ചോണ്ടിരുന്ന പിള്ളേരാണല്ല. അമ്മ പിള്ളേര് പറഞ്ഞമ്മ, സ്വന്തം ശബ്ദത്തിൽ ഇത്രയും ആൾക്കാരെ അണിയിരിക്കുന്ന ഒരേ ഒരു വ്യക്തിക്ക് ഈശോ.
സദ്യണ്ടായിരുന്നെങ്കി കൊല്ലായിരുന്നു. കൊച്ച കുന്നളയും കേട്ടാ ഞാൻ. അമ്മ എന്തോന്നമ്മ അമ്മ ഇങ്ങനെ ചിരിക്കണത്? അമ്മക്കെങ്കിലും പറഞ്ഞു വിടാരുന്നാ ഞാൻ ചെയ്തത് പക്ക ബോറായിരുന്നു. എടാ ഞാൻ എന്തിനാണ് നിന്നോട് പറഞ്ഞിരുന്നത്? എനിക്ക് എല്ലാവരെക്കാളും ബോധമുള്ള ഒരാളാണെന്നും പറഞ്ഞാൽ നീ ഇവിടെ നടക്കുന്നത്. എടാ നിന്റെ കഴിവുകളെ കുറിച്ച് നിനക്ക് സ്വയം തിരിച്ചറിയാനുള്ള ബോധമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? അമ്മ പിള്ളേരൊക്കെ എന്തോ മുൻവൈരായി ഉള്ളവരല്ലേ അമ്മ കൂവിയത്. എടാ കിടന്ന് കരയല്ലേ നീ? എന്തോ ഇത് ഒരു പ്രാവശ്യമല്ലേ, ഇനി അടുത്ത വർഷം കിടക്കല്ലേ. അടുത്ത പ്രാവശ്യം നീ പ്രാക്ടീസ് ചെയ്യാ, തട്ടയിൽ പോയി പെർഫോം ചെയ്തിട്ട് ബാക്കിയുള്ള കൈയടി മേടിച്ചിട്ട് ഇറങ്ങി വരാൻ പറ്റുള്ളൂ. നിനക്ക് പറ്റും, നിനക്കേ പറ്റൂ. പ്രാക്ടീസ് പ്രാക്ടീസ് ഇനി പ്രാക്ടീസ് അല്ലേ പ്രാക്ടീസ്. യെസ് സഹോദര, താൻ എന്റെ പോകണ്ടേ അടങ്ങുള്ളല്ലേ. ഏ പയ്യൻ, ദ പേച്ച് പോയോ? തോൽവി ജയത്തിന് മുന്നോടിയാണെന്ന് അറിഞ്ഞൂടേ.